ഹായ്, ഇന്നൊരു പനീർ ഡിഷാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, രണ്ട് മീഡിയം സൈസ് തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കാഷ്യൂനട്ട് ഒരു 10-12 എണ്ണം വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പനീർ ഒരു 400 ഗ്രാം, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കസൂരിമേത്തി, പിന്നെ മല്ലിയില, ഉപ്പ്, പിന്നെ ജീരകം വേണം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്. അത് ജസ്റ്റ് ഈ പനീർ ക്യൂബ്സ് ഉണ്ടല്ലോ, അതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി ബ്രൗൺ ആവണ്ട, ജസ്റ്റ് രണ്ടും പുറം ഒന്ന് മറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പനീറിന് നല്ലൊരു ടേസ്റ്റാണ് കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതിന് ശേഷം ഒരു അടികെട്ടിയുള്ള പാത്രത്തിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. ഇതിൽ വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കേണ്ട, ആ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ടയും, പിന്നെ 4-5 ഗ്രാമ്പൂ, ഒരു ഏലക്കായാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, പിന്നെ രണ്ട് സവാള അരിഞ്ഞു വെച്ചത് ഇട്ടിട്ട് നന്നായി ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. ഒന്ന് വേഗം വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാം. അതൊന്ന് വഴന്ന് നല്ലോണം ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം അതും അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കരുത്. ഇത് ഉള്ളി നല്ലോണം ചെറിയ കഷ്ണങ്ങളാക്കണമെന്നില്ല. എന്താ വെച്ചാൽ ഈ മസാല നമ്മൾ, ഇതൊരു ബേസ് മസാലയാണ്, ഇതായതിന് ശേഷം നമുക്ക് എന്തായാലും മിക്സിയിലിട്ട് അരക്കാനുള്ളതാണ്. ഇപ്പോൾ ഇനി മസാലപ്പൊടികളാണ്, ഒരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും, പിന്നെ 1.5 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും, ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ എരിവ് കുറച്ചും കൂടി വേണമെങ്കിൽ ഇനിയും കൂട്ടാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഈ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളറ് കിട്ടും കറിക്ക്, ഒരു ഓറഞ്ച് കളറാവും. അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതും നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ കുതിർത്ത് വെച്ചിരിക്കണം കാഷ്യൂനട്ടും, പിന്നെ 2 മീഡിയം സൈസ് തക്കാളി, അതൊന്ന് നന്നായി വഴന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ നന്നായി മാഷായി കിട്ടും അത്. ഇതിന് ശേഷം എടുത്തിട്ട് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം അതൊന്ന് ആറണം. ആറിയതിന് ശേഷം വേണം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. അധികം വെള്ളം ചേർക്കരുത്, കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ച് വയ്ക്കാം. ഇതാണ് ബേസ് മസാല. ഇത് നമുക്ക് തലേ ദിവസം തന്നെ ഇത് ഈ ബേസ് മസാല അരച്ച് ഒരു എയർ ടൈറ്റ് ഡബയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വല്ല കറികൾ, ഇതാ അങ്ങനെ പനീർ കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അതിന് ശേഷം ആ കടായിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്, അത് ജസ്റ്റ് ഒന്നും കൂടിയും കഴുകിയെടുത്തു എന്ന് മാത്രം. അതിലേക്ക് ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂണ് നെയ്യും ഇടുന്നുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ 1 ടീസ്പൂൺ ജീരകമാണ് ഇട്ടുന്നത്, നമ്മൾ സാധാരണ ജീരകം, പെരിഞ്ജീരകമല്ല, സാദാ ജീരകമാണ്. അതിന് ശേഷം അത് പൊട്ടി നല്ല മണം വരും. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ മസാലയാണ് ഇടുന്നത്. ഇനിയിപ്പോൾ ഉള്ളി തക്കാളി ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ആ മസാല അരച്ചുവല്ലോ. അപ്പോൾ ഈ മസാല ഇട്ടതിന് ശേഷം ആ വെള്ളം, മിക്സി കഴുകി ആ വെള്ളം കുറച്ചൊഴിച്ചു. അതിന് ശേഷം നന്നായി ഇളക്കണം, അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാഷ്യൂനട്ടൊക്കെ ഇട്ടതാണ്. അപ്പോൾ നന്നായി എണ്ണ തെളിഞ്ഞ് വരണം. ഞാൻ കുറച്ചു നേരം ഇളക്കി ഫോർവേഡായിട്ട് കാണിച്ചുകൊണ്ടാണ്, എണ്ണ തെളിഞ്ഞ് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലേക്ക് കസൂരിമേത്തി ഒരു 1.5 ടീസ്പൂണോളം ഞാൻ കൈ കൊണ്ടൊന്ന് ഞെരടിയിടണം, എന്നാലേ എൻ്റെ ശരിക്കുള്ള ഫ്ലേവർ അതിലേക്ക് ഇറങ്ങുള്ളൂ. അതിന് ശേഷം ഇത് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കണം, തണുത്ത വെള്ളം, ഈ ചൂടായിരിക്കണം ഈ മസാലയിലേക്ക് എപ്പോഴും തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടോട് ഉള്ള വെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാൻ. അത് 1 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രേവി നല്ലോണം ലൂസ് ആവണമെങ്കിൽ അതിനനുസരിച്ച് ഒഴിക്കാം.
ഇവിടെ ഞാനൊരു തിക്ക് പരുവത്തിലാണ് കറി. ഇത് ചപ്പാത്തി പൊറോട്ടയ്ക്ക് എല്ലാറ്റിനും കൂട്ടാൻ പറ്റിയൊരു ഇതാണ്, ഫ്രൈഡ് റൈസിന് എല്ലാറ്റിനും പറ്റും. അതിന് ശേഷം പനീർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും ഇട്ടു. ഉപ്പ് നോക്കണം, ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ ഇടാം. എന്താ വെച്ചാൽ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാൻ. അതിന് ശേഷം ഇത് ഒന്ന് തിളച്ച് ഇതായിട്ട് എണ്ണ മുകളിൽ തീ കമ്മിയാക്കി വെക്കണം. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മല്ലിയിലി, വേണച്ചാൽ ഒരു അര സ്പൂണ് ഗരം മസാല വേണച്ചാൽ ഇടാം. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ പട്ട ഗ്രാമ്പൊക്കെ ഇട്ടതാണല്ലോ, അപ്പം അതിൽ ഫ്ലേവർ ഉണ്ടാവും, അപ്പോൾ വേണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.